നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ജോസഫ് സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. ഇദ്ദേഹം കൊന്നുതള്ളിയ ആയിരക്കണക്കിന് പേരുടെ തലയോട്ടികളും മൃതദേഹാവശിഷ്ടങ്ങളും എല്ലുകളുമൊക്കെ കണ്ടെടുത്തത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ വായിച്ചതാണ്. എത്രയും കൊടും ക്രൂരതയ്ക്ക് മറ്റൊരു പേര് ജോസഫ് സ്റ്റാലിൻ എന്നാണോ? ചരിത്രമാണ് കേട്ടോ, നമ്മളാരും സ്റ്റാലിനെ കുറ്റപ്പെടുത്തുന്നവരല്ല. നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ അതിക്രൂരമായ മനുഷ്യക്കുരുതി എന്താണ് അതിന് പറയുക? അതിനൊന്നും പറയാൻ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ വാക്കുകളില്ല. വേറെ വാക്കുകൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു സ്റ്റാലിൻ്റെ കാര്യമൊക്കെ. ജോസഫ് സ്റ്റാലിനെ ആരാധിക്കുന്ന, ജോസഫ് സ്റ്റാലിൻ്റെ പടത്തിൽ വിളക്ക് കത്തിച്ച് തൊഴുന്ന, ജോസഫ് സ്റ്റാലിൻ്റെ ചിത്രത്തിന് മുന്നിൽ നമസ്കരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയും ആയ ശ്രീ വി ടി ബൽറാം ഒരു പോസ്റ്റ് ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു. ആ പോസ്റ്റിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ജോസഫ് സ്റ്റാലിനെ ഇന്നും ആരാധിക്കുന്ന ലോകത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലേതാണ്, അല്ലെങ്കിൽ കേരളത്തിലേതാണ്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് വി ടി ബൽറാം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് വധിക്കപ്പെട്ടവരുടെ എന്ന് കരുതുന്ന ആയിരങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി എന്ന വാർത്ത പങ്കുവച്ചുകൊണ്ടായിരുന്നു വി ടി ബൽറാം ഈ ഒരു കാര്യം പറഞ്ഞത്. ഉക്രൈനിലെ തെക്കൻ നഗരമായ ഒഡിസയിൽ 29 കുഴികളിലായി 5000-8000 ഇടയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. ഇത് 30-കളിലേതാണ് എന്നാണ് ശാസ്ത്രീയമായി കരുതുന്നത്. എയർപോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾക്കിടെയാണ് ഇത് കണ്ടെത്തിയത്. 30-കാലത്തെ സോവിയറ്റ് രഹസ്യ പോലീസ് യൂണിറ്റ് കൊലപ്പെടുത്തിയവരായിരിക്കാം എന്നാണ് ഉക്രൈൻ നാഷണൽ മെമ്മറി ഇൻസ്റ്റിറ്റ്യൂട്ട് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് വായിക്കാം. വെറും 2 ഡസൻ ശവക്കല്ലറകളിൽ നിന്നായി ഏതാണ്ട് 5000 മുതൽ 8000 അസ്ഥികൂടങ്ങൾ. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ ജോസഫ് സ്റ്റാലിന്റെ സദ്ഭരണത്തിന്റെ ബാക്കിപത്രം. ഇന്നും ഈ സ്റ്റാലിനെ ആരാധിക്കുന്ന ലോകത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലേതാണ്. മനുഷ്യസ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നു, അതാണ് മാർക്സിസം എന്ന് വളരെ ചെറിയൊരു പോസ്റ്റാണ്. ഇത് കമ്മ്യൂണിസത്തിന്റെ ഇന്നത്തെ അവസ്ഥയുമായി പഴയകാല കമ്മ്യൂണിസ്റ്റ് ഭീകരതയും ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കമ്മ്യൂണിസം എന്നത് ഇന്നും ഒരു ഭീകര മുഖമായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലെത്തി, അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലൊക്കെ അധികാരത്തിലെത്തി എന്നുള്ളതല്ലാതെ അതിനുശേഷം അവിടെ നിന്ന് ഇവരൊക്കെ നിഷ്കാസിതരായി പോയത്, USSR തകർന്ന് തരിപ്പണമായി പോയത്, ചൈനയിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ പാർട്ടി ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ കേരളത്തിൽ കുറേ സൈദ്ധാന്തികന്മാരുണ്ട്, അതുകൊണ്ട് ഇവിടെ ഭീകരതയുടെ മറ്റൊരു മുഖമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം മാറിയിരിക്കുന്നു. അതിന് സ്റ്റാലിൻ്റെ അത്രയും ഭീകരത ഇല്ലെങ്കിലും ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ രീതികളും അവരുടെ മാർഗങ്ങളും തടയുകയാണെങ്കിൽ കൊല്ലും കൊലയുമല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ടിയാൻമെൻ സ്ക്വയർ, അവിടെ ആ മഹാചതുരത്തിൽ ആയിരക്കണക്കിന് പേരെ ടാങ്കരച്ചു കൊന്ന, ആയിരക്കണക്കിന് യുവാക്കളെ ടാങ്കരച്ച് ടാങ്ക് കയറ്റി അരച്ചു കൊന്ന ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ സ്റ്റാലിൻ ആരാധനയും അതുപോലെ തന്നെ ഭീകരന്മാരെ ആരാധിച്ചുകൊണ്ട്, കഞ്ചാവടിച്ച് ബൊളീവിയൻ കാടുകളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനെ ആരാധിച്ചുകൊണ്ട് ഇവിടെ വികലമായ ഒരു സിദ്ധാന്തത്തിന്റെ വേരോടിക്കാൻ ശ്രമിക്കുകയാണ്. ഇലകളും വാടിക്കരിഞ്ഞ പൂക്കളും വിരിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നുമല്ല കമ്മ്യൂണിസം, ഇതൊന്നുമല്ല ജനാധിപത്യം, ഇതൊന്നുമല്ല സോഷ്യലിസം എന്നുള്ള കാര്യം ഇവിടുത്തെ MA ബേബിയെയും അതുപോലെയുള്ള സൈദ്ധാന്തികന്മാരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ ഓം സ്റ്റാലിനായ നമ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾ എങ്ങുമെത്തില്ല. നിങ്ങൾ ചരിത്രത്തിന്റെ ചാരമായി, കറുത്ത ചാരമായി അവശേഷിക്കും. കമ്മ്യൂണിസം എന്ന ഈ ഭീകര സത്വം ഇവിടെ കിടന്നിങ്ങനെ വിളയാടിയിട്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ തുടർഭരണം കിട്ടുകയാണെങ്കിൽ പിന്നെ കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതായ ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളത്. അത് റഷ്യയിലായാലും ശരി, മറ്റ് രാജ്യങ്ങളിലായാലും ശരി. ഇത് തുടർഭരണം കേരളത്തിൽ കിട്ടി എന്ന് വെച്ച് അഹങ്കരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ പരിപാമനമായ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരോടും കൂടിയാണ് പറയാനുള്ളത്. ജോസഫ് സ്റ്റാലിനെ ആരാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ, ജോസഫ് സ്റ്റാലിൻ്റെ ചിന്തകൾ കൊണ്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കൊരിക്കലും ഒരിടത്തും എത്താനാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ കരിഞ്ഞ ചാരമായി നിങ്ങൾ കടലിൽ കലങ്ങിത്തീരുകയുള്ളൂ. അതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വി ടി ബൽറാം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വി ടി ബൽറാമിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് അന്തസത്തയുള്ളതാണ്, അല്പമെങ്കിലും സത്യമാണ്. ജോസഫ് സ്റ്റാലിനെ ആരാധിക്കുന്നവരാണ് ഇന്ന് ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നത് സത്യം. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം.
മടിയില്ലാതെ മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.